Amen. Amen. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 18-19 വാക്യങ്ങൾ അപൂർവമായ ഒരു ദൈവിക ജ്ഞാനം. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാചു ബാധിതനാണെന്ന് അവർ അപ്പോൾ പറഞ്ഞു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ ഇതാ, ഭോജനപ്രിയൻ, വീഞ്ഞുകുടിയൻ, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ ഒരു മനുഷ്യനെന്ന് പറഞ്ഞു. എന്നാൽ ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടും. ഇവിടെ സംഭവിക്കുന്ന രഹസ്യമുണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ സമ്മതിക്കാത്ത മനുഷ്യർ നമുക്കുണ്ട്. നാം എന്ത് ചെയ്താലും നമ്മെ വിധിക്കുന്ന മനുഷ്യരുണ്ട്. നാം അത് ചെയ്താൽ കുറ്റം, നാം ഇത് ചെയ്താൽ കുറ്റം, നാം അങ്ങനെ പറഞ്ഞാൽ കുറ്റം, നാം ഇങ്ങനെ പോയാൽ കുറ്റം. നാം എന്തു ചെയ്താലും നമ്മെ വിധിക്കുന്ന മനുഷ്യരുണ്ട്. എന്ത് തെരഞ്ഞെടുക്കണമെന്നറിയാതെ നമ്മൾ പെട്ടുപോകും. നാം സ്നേഹിച്ചു നിന്നാ പറയും, ഓ സ്നേഹിക്കാൻ വന്നിരിക്കുന്നു. നാം ദ്രോഹിച്ചാ പറയും, ദുഷ്ടൻ. ഭക്ഷണം കഴിക്കാതിരുന്നാ പറയും, ഓ മഹാഭക്തൻ. ഭക്ഷണം കഴിച്ചാ പറയും, ആഡംബര പ്രിയൻ. നാം എന്തെടുക്കും? നമുക്ക് ഇടംബലം തിരിയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടും. ദൈവത്തിന്റെ ജ്ഞാനമുണ്ടല്ലോ. ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ ഇൻഫ്യൂസ്ഡ് നോളജ്, ഉറന്നൊഴുകി വരുന്ന ദൈവിക ജ്ഞാനം. ദൈവസന്നിധിയിൽ നാം ഇരുന്ന് കൊടുക്കുമ്പോൾ ഇൻഫ്യൂസ്ഡ് നോളജ് ആയ അതീന്ദ്രിയ ജ്ഞാനം, അതീന്ദ്രിയ അറിവായ ജ്ഞാനം നമ്മെ സഹായിക്കും ഏത് തെരഞ്ഞെടുക്കണം. സോളമന് കിട്ടിയത് ഈ ജ്ഞാനമാണ്. കുട്ടിയെ മുറിക്കാനായി പോയപ്പോൾ രണ്ട് അമ്മമാര് കരഞ്ഞു പറഞ്ഞു, ഇതെന്റെ കുഞ്ഞാണ്, ഇതെന്റെ കുഞ്ഞാണ്. സോളമൻ പറഞ്ഞു, കുഞ്ഞിനെ മുറിച്ച് പകുതി നിനക്കും പകുതി അവൾക്കും. യഥാർത്ഥ അമ്മ പറഞ്ഞു, മുറിക്കണ്ട. ജ്ഞാനമാണ് തെരഞ്ഞെടുക്കാൻ നമ്മെ സഹായിക്കുന്നത്. പെട്ടുപോകുന്ന സാഹചര്യങ്ങളിൽ ദൈവിക ജ്ഞാനത്തെ മുറുകെ പിടിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവജ്ഞാനം ഒഴുകി വരും. അതൊരു വഴി പറഞ്ഞു തരും. അതിനെ ആർക്കും മൂടാൻ പറ്റില്ല. ആ പ്രവൃത്തി നീതീകരിക്കപ്പെടുന്ന പ്രവൃത്തിയായിരിക്കും. ആമേൻ.